നമസ്കാരം. ഇപ്പോൾ നിങ്ങളൊരു ചിത്രം കാണിക്കാം. ഈ ചിത്രത്തിൽ കാണുന്ന ആൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കേരളത്തിൻ്റെ ചീഫ് വിപ്പാണ്, പേര് ഡോക്ടർ എൻ ജയരാജ്. 99 സീറ്റോടുകൂടി ഭരിക്കുന്ന പാർട്ടിക്ക് എന്തിനാണ് ചീഫ് വിപ്പ് എന്നൊന്നും ആരും ചോദിക്കരുത്. പൊതുജനത്തിൻ്റെ പണമല്ലേ, പിണറായിക്ക് മുടക്കൊന്നുമില്ലല്ലോ. ഈ ചീപ്പിന് വേണ്ടി തിരുവനന്തപുരത്ത് സർക്കാർ ഒരു ബംഗ്ലാവ് തപ്പുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആർഭാടമായി താമസിക്കാൻ ബംഗ്ലാവ് ഒത്തു വന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു പുതിയ ബംഗ്ലാവ് പണിയാനാണ് ആലോചന. അതാണ് ഈ വിഷയം ഇവിടെ പറയാനുള്ള കാരണം. മാത്രമല്ല, പുള്ളിക്ക് കാർ അനുവദിച്ചു കേട്ടോ, 26 ലക്ഷം രൂപയുടെ ഇന്നോവ ക്രിസ്റ്റ പുതിയത്. ശമ്പളം 115,000 രൂപ. ക്യാബിനറ്റ് റാങ്ക്, ഡ്രൈവർ, ബംഗ്ലാവ്, ഫോൺ, കണ്ണാടി, ജോലിക്കാർ, ഭക്ഷണം എന്നിങ്ങനെ സകലത്. തീർന്നില്ല. ആദ്യം 7 പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ചു, പിന്നീട് അത് 17 ആക്കി. ഇപ്പോൾ 25 തികച്ചുമുണ്ട്. 25 സ്റ്റാഫുകൾക്ക് വർഷം 6.5 കോടി രൂപ ശമ്പളം. 2 വർഷം കഴിഞ്ഞാൽ ആജീവനാന്ത പെൻഷൻ. പണിയെന്ന് പറയാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ചീഫ് വിപ്പിനുമില്ല, സ്റ്റാഫുകൾക്കുമില്ല. നിയമസഭയിലാണ് ചീഫ് വിപ്പിൻ്റെ ഓഫീസ്. ഒരു മുറിയാണ് ചീഫ് വിപ്പിന് നിയമസഭയിൽ അനുവദിച്ചിരിക്കുന്നത്. 25 പേഴ്സണൽ സ്റ്റാഫുകൾക്കിരിക്കാൻ സൗകര്യമില്ലാത്തതിനാൽ കുറേ പേർ ചീഫ് വിപ്പിൻ്റെ കാഞ്ഞിരപ്പള്ളിയിലെ ഓഫീസിലും വീട്ടിലുമായാണ് ജോലി ചെയ്യുന്നത്. ഈ ജോലി എന്ന് പറഞ്ഞാൽ മൊബൈലിന് കുത്തിക്കൊണ്ടിരിക്കുക എന്നത്. പാർട്ടി അധ്യക്ഷൻ ജോസ് കെ മാണിയുടെ കോട്ടയത്തെ ഓഫീസിലും ചീഫ് വിപ്പിൻ്റെ പേഴ്സണൽ സ്റ്റാഫുകൾ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവർക്ക് എന്തിനാണ് എന്ന് ചോദിച്ചാൽ കൊള്ളയടിക്കാൻ എന്നല്ലാതെ വേറൊരു മറുപടിയുമില്ല. ഇയാളും ഇയാളുടെ 25 സ്റ്റാഫും എന്തിനാണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഇല്ല, ഉത്തരം ഉണ്ടാകില്ല. പൊതുജനങ്ങളുടെ പണത്തിൽ ആറാടുകയാണ് പിണറായിയും കൂട്ടരും. വേറെന്താണ് ഇതിനൊക്കെ പറയുക? പൂച്ച പറ്റുകിടക്കുന്ന ഖജനാവിൽ നിന്നും ഇനിയും ചിലവാക്കാൻ എന്തേലും മാർഗമുണ്ടോ എന്ന് നോക്കുന്ന തിരക്കിലാണ് നമ്മുടെ പിണറായി സർക്കാർ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.